ഹലോ അതൊന്ന് സെറ്റ് ചെയ്യാൻ മുമ്പ് വേറെ രണ്ട് മൂന്ന് കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. നാടൻപാട്ട് മത്സരത്തിന് ഇവിടുന്ന് പോകുന്നുണ്ടല്ലോ അല്ലേ, പങ്കെടുക്കുന്നുണ്ട് അല്ലേ, അതിനെ കുറിച്ച് സംസാരിക്കാനാണ് ഞാൻ ഇപ്പോൾ വന്നത്. പാട്ട് പാടി തരാം. നാടൻപാട്ട് പാടുന്നതിന് മുമ്പ് നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്തറിയോ, ഈ നാടൻപാട്ട് അത് വാമൊഴിയാണോ വരമൊഴിയാണോ എന്നുള്ള കാര്യം ഒന്ന് തിരഞ്ഞെടുക്കണം ആദ്യം, അത് ഏതാണെന്ന് മനസ്സിലാക്കണം. അപ്പൊ എന്താണ് ഈ വാമൊഴി, എന്താണ് വരമൊഴി എന്നൊരു സംശയമുണ്ട്. വരമൊഴി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എഴുത്തുപാട്ടുകളെയാണ് വരമൊഴി എന്ന് പറയുന്നത്. വാമൊഴി പാട്ടുകൾ എന്ന് പറഞ്ഞാൽ അപ്പനപ്പൂപ്പന്മാരുടെ കാലം മുതൽ പറഞ്ഞും പകർന്നും ചോർന്നും വന്ന പാട്ടുകളാണ് വാമൊഴി പാട്ടുകൾ. വരമൊഴി പാട്ടുകൾക്ക് ഉദാഹരണം പറയുകയാണെങ്കിൽ എന്റെ പാട്ട് തന്നെ ഞാൻ പറയാം, ചന്ദന പൊട്ടിന്റെ വരമൊഴി പാട്ടുകൾ, കൈതോരം പായ വിരിച്ച് അങ്ങനെയുള്ള പാട്ടുകള്, അങ്ങനെയുള്ളതൊക്കെ വരമൊഴി പാട്ടുകളാണ്. വാമൊഴി പാട്ട് പറയുമ്പോ മാറി വരിക 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 അങ്ങനെയുള്ള പാട്ടുകളൊക്കെ വാമൊഴി പാട്ടുകൾ പറയും. അപ്പോ ഇത് രണ്ടെണ്ണത്തിൽ ഏതാണ്, പാട്ട് വേറെ പാടിത്തരാം ഉദാഹരണത്തിന് വേണ്ടി ഞാൻ പറഞ്ഞോളൂ. അപ്പോ ഇത് ഏതാണ് വാമൊഴി വരമൊഴി എന്ന് മനസ്സിലാക്കി അതിലെ വാമൊഴി പാട്ടുകളാണ് നിങ്ങൾ പങ്കെടുക്കാൻ കൊണ്ടുപോകുന്നത്. ഇപ്പൊ എഴുത്തുപാട്ടുകൾ പോലും വാമൊഴി പാട്ടുകളായിട്ട് സാമ്യം നിൽക്കുന്ന പാട്ടുകളാണ്. അപ്പൊ നിങ്ങൾ അത് നോക്കി പഠിച്ചില്ലെങ്കിൽ അവിടെ മത്സരത്തിന് പോകുമ്പോൾ തെറ്റിദ്ധാരണയാവും, അല്ലെങ്കിൽ മാറി നിൽക്കാൻ പറയും, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഗ്രേഡ് കിട്ടാതെ പോകും. അപ്പൊ ഇത് പഠിപ്പിക്കുന്നവരും അല്ലെങ്കിൽ ഈ പാട്ട് തിരഞ്ഞെടുക്കുന്നവരും ഇത് വാമൊഴിയാണോ വരമൊഴിയാണോ എന്ന് ആദ്യം വേണം. ഇനി സ്റ്റേജിൽ ചെയ്യുന്ന ഒരു മിസ്റ്റേക്കാണ് പറഞ്ഞുതരുന്നത്. നിങ്ങളിപ്പോ ആറേഴ് പേര് പാട്ട് പാടാൻ നിൽക്കുന്നുണ്ടെങ്കിൽ അതില് മത്സരത്തിന് മാർക്കിടാൻ ഇരിക്കുന്ന ആള് കോറസിന്റെ ഒത്തിണക്കം, ലീഡ് പാട്ടുകാരന്റെ അക്ഷരസ്ഫുടത, ഈണം, ആലാപനം, ചേർച്ച ഇതൊക്കെ നോക്കും. ഈ കോറസ് പാടുന്നവരെ ആരെങ്കിലും ഒരാൾ തെറ്റിച്ച സാധാരണഗതിയിൽ എന്ത് ചെയ്യുക നിങ്ങൾ, ഒരാൾ തെറ്റിച്ച പതുക്കെ ആറുപേരും കൂടെ എല്ലാം തിരിയും സ്ലോ മോഷനിൽ അവന്. അപ്പൊ മുന്നിൽ ഇരിക്കുന്ന ജഡ്ജസിനെ മനസ്സിലായി തെറ്റെയ്യുന്നുള്ളത്. അപ്പൊ നിങ്ങൾ ചെയ്യേണ്ട ഒരു കാര്യം തെളിയോ, തെറ്റിക്കഴിഞ്ഞാൽ നോക്കുകയേ വേണ്ട, താഴേക്ക് നോക്കി സുന്ദരമായിട്ട് ഹാപ്പി നിന്ന് പാട്ട് പാടുക. പരിപാടി കഴിച്ചിട്ട് താഴെ പോയിട്ട് അവനെ കൊല്ലിയ തല്ലി അടിക്കുക എന്ത് വേണം ചെയ്യാം, പക്ഷേ സ്റ്റേജിൽ നിന്നിട്ട് അവനിങ്ങനെ നോക്കിക്കഴിഞ്ഞാൽ മുന്നിലിരിക്കുന്ന ആൾക്ക് മനസ്സിലായി പാട്ട് തെറ്റിയുന്നു. അപ്പൊ ഇത് പലരും ശ്രദ്ധിക്കാത്തൊരു കാര്യമാണ്, ഇത് സൂക്ഷിക്കുക. പാടുമ്പോ വളരെ ഹാപ്പി ആയിട്ട് എനിക്കൊന്നും തെറ്റില്ല, ഇതുപോലുള്ള വേദികളൊക്കെ ഞാൻ ഇഷ്ടംപോലെ കണ്ടിട്ടുള്ളതാണെന്നുള്ള ധൈര്യത്തോടുകൂടെ ആ മുഖത്ത് തന്നെ അറിയാം ദൃഢനിശ്ചയം പാടാൻ നിൽക്കുന്നവരുടെ, അത് ഉണ്ടാക്കി കൊടുത്തിട്ട് വേണം പാടാൻ. നാടൻപാട്ടൊന്നും ഇങ്ങനെ കുച്ചക്കുഞ്ഞു പോലെ പാടാൻ പറ്റില്ല, അതിൻ്റെ ഒരു രൗദ്ര ഭാവമുണ്ട്. അതിന്റെ താളത്തിനനുസരിച്ച്, അതിന്റെ പാട്ട് രീതിക്കനുസരിച്ച്, ഏത് പാട്ടാണെന്നതിനനുസരിച്ച് ആ പാട്ടിനൊരു ഭാവമുണ്ട്. അത് കൊടുത്തു വേണം പാടാൻ, അതില്ലെങ്കിൽ ആ പാട്ടും പ്രശ്നമാവും. പിന്നെ തുറന്ന് പാടുക എന്നുള്ളതാണ് നാടൻപാട്ടിലെ ഒരു പ്രത്യേകത. പതുക്കെ പതുക്കെ മന്ത്രം ചൊല്ലും പോലെ ചൊല്ലി കഴിഞ്ഞാൽ സുഖം ഉണ്ടാവില്ലേ, ശരിയല്ലേ? അപ്പൊ കുറച്ചു നേരം കൊണ്ട് രണ്ടു മൂന്ന് കാര്യങ്ങൾ പറഞ്ഞുതരാൻ പറ്റിയില്ലേ? അപ്പൊ നാടൻപാട്ടിനെ കുറിച്ചും നാട്ടുപാട്ടുകളെ കുറിച്ചും പറയാനൊന്നും ഈ അടുത്ത കാലത്തൊന്നും രണ്ട് മിനിറ്റോ പത്ത് മിനിറ്റോ കിട്ടിയൊന്നും ആവില്ല, മണിക്കൂർ കണക്കിന് വേണ്ടി വരും. എങ്കിലും നിങ്ങളുടെ മനസ്സിലേക്ക് വേഗം കയറി ചെല്ലും.